നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തിൽ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു നടി മേഘന രാജന്റെ ഭർത്താവും നടനുമായ ചിരഞ്ജീവിയുടെ വിയോഗം. 2018 ൽ ആയിരുന്നു മേഘനയുടെയും സർജിയുടെയും വിവാഹം. ആദ്യത്തെ കൺമണിക്കായി കാത്തിരിക്കുമ്പോൾ ആയിരുന്നു സർജിയുടെ അപ്രതീക്ഷിത വിയോഗം. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ജയനഗറിലെ സാഗർ ആശുപത്രിയിൽ ചിരഞ്ജീവിയെ പ്രവേശിപ്പിച്ചത്. പ്രായം കുറവായതിനാൽ നടന് ഹൃദ്രോഗമെന്ന് കുടുംബം കരുതിയിരുന്നില്ല. എന്നാൽ പിന്നീട് ഹൃദയാഘാതമാണെന്ന് കണ്ടെത്തിയതോടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ പരമാവധി ശ്രമം നടത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 4 മാസം ഗർഭിണിയാണ് മേഘന. കുടുംബത്തിലെ പുതിയ അതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോഴാണ് സർജിയുടെ മരണം സംഭവിക്കുന്നത്. മറ്റൊരു താരം നേഹയും ഇതുപോലെ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയത്. അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇവർ തമ്മിലുള്ള സാമ്യതയാണ് ആരാധകർ പറയുന്നത്. ടോവിനോ തോമസ് നായകനായ തരംഗം എന്ന ചിത്രത്തിൽ കൂടി മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമായിരുന്നു നേഹ. പിന്നീട് ദിലീപ് നായകനായി എത്തിയ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിൽ താരം അഭിനയിച്ചിരുന്നു. നേഹയുടെ ഭർത്താവ് കഴിഞ്ഞ ജനുവരിയിലാണ് മരണപ്പെടുന്നത്. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താനും അഭിനാഷും പരസ്പരം നിശബ്ദരായി നോക്കി നിൽക്കുകയായിരുന്നു. ഹൃദയത്തിൽ നിന്നായിരുന്നു കണ്ണീർ പൊടിഞ്ഞത്. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം. ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നു ഞങ്ങളുടെ കാത്തിരിപ്പ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്കൊപ്പം ഏത് കാര്യത്തിലും അവിനാശുണ്ടായിരുന്നു. എല്ലാ സമയവും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ആഘോഷങ്ങളും ഒന്നിച്ചായിരുന്നു. പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അവിനാശ് പറഞ്ഞത് ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ എന്നായിരുന്നു. വേർപിരിക്കാനാവാത്ത അത്ര അടുത്തായിരുന്നു ഞങ്ങൾ. എന്നാൽ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ് 5-ാമത്തെ ദിവസം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. അവിനാശ് ടേബിൾ ടെന്നീസ് കളിക്കുകയായിരുന്നു. തളർന്നു വീണുവെന്ന് എന്നെ അറിയിച്ചപ്പോൾ ഗ്ലൂക്കോസുമായാണ് ഞാൻ ഓടിച്ചെന്നത്. എന്നാൽ അനക്കമില്ലാതെ കിടക്കുന്ന അവിനാശിനെയാണ് കണ്ടത്. CPR നൽകാൻ ശ്രമിച്ചു, കുലുക്കി വിളിച്ചു, പക്ഷേ അവിനാശ് പ്രതികരിച്ചില്ല. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അറിഞ്ഞു ഹൃദയസ്തംഭനമാണെന്ന്. വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അടുത്തു നിന്ന് ആരുടെയോ ചുമലിൽ കിടന്ന് കരഞ്ഞത് ഇന്നും ഓർക്കുന്നുണ്ട്. ആ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറാൻ സാധിച്ചിട്ടില്ല. ഫോൺ ഓഫ് ചെയ്ത് മുറിയിൽ അടച്ചിരുന്നു. കർട്ടനുകൾ നീക്കുന്നത് മാത്രമായിരുന്നു മുറിയിൽ താൻ ചെയ്തിരുന്നത്. കരയുന്നത് കുഞ്ഞിനെ ബാധിക്കുമെന്ന് തോന്നിയിരുന്നു, അതിനാൽ തന്നെ കരഞ്ഞില്ല. പക്ഷേ ആരോടും മിണ്ടിയില്ല. കുറെ കാലം ജീവിതം മുഴുവൻ ഒന്നിച്ച് ചെലവിടണമെന്ന് ആഗ്രഹിച്ചയാൾ പെട്ടെന്ന് പോയപ്പോൾ അത് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അമ്മ വിട പറഞ്ഞത്. പിന്നീട് എന്റെ ഊർജം കുഞ്ഞിനു വേണ്ടിയുള്ളതായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു. സുഹൃത്തുക്കൾക്കൊപ്പം പോകാനും മെഡിറ്റേഷനിൽ പങ്കെടുക്കാനും സ്വയം നിർബന്ധിച്ചു. അത്ഭുതകരമെന്നവണ്ണം അവിനാശിന്റെ ജന്മദിനത്തിൽ തന്നെ ഞങ്ങളുടെ മകൻ പിറന്നു. അംശിന്റെ ചിരി മുതൽ കള്ളത്തരം ഒളിപ്പിക്കുന്ന കണ്ണുകൾ വരെ അവിനാശിൻ്റെതായിരുന്നു. അവിനാശ് എവിടെയും പോയിട്ടില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു. അംശിനു വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം. കുടുംബം വിഷമഘട്ടങ്ങളിൽ തനിക്കൊപ്പം ഉറച്ചു നിന്നുവെന്നും നേഹ ഒരു പ്രമുഖ മാധ്യമത്തിന് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.